Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Nahmaduhu wa nasta'inuhu wa nasta'ghfiruhu wa nasta'hdihi wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyi'ati a'malina. Man yahdihillahu fala mudilla lah wa man yudlil fala hadiya lah. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുടുംബ സംവിധാനത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന മഹത്തായ ഒരനുഗ്രഹമാണ് സന്താനങ്ങൾ. ആ സന്താനങ്ങൾ ഉണ്ടാവുക, അവരെ വേണ്ട രൂപത്തിൽ പരിരക്ഷിക്കുക എന്നുള്ളത് യഥാർത്ഥ വിശ്വാസിയുടെ ബാധ്യതയും കടപ്പാടുമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ മഹത്തായ അനുഗ്രഹത്തെ വേണ്ടെന്ന് വെക്കുവാനുള്ള പ്രവണത വളർന്നു വരുന്ന യുവസമൂഹത്തിൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിച്ചാൽ തന്നെയും ഒരു സന്താനമില്ലെങ്കിൽ വിഷമിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് മറ്റു ചില അസുഖങ്ങൾ തലക്ക് ബാധിച്ചിട്ടുള്ള ചില ആളുകൾ കല്യാണം കഴിഞ്ഞാൽ കുട്ടികളെ വേണ്ട എന്നിടത്തേക്ക് വരെ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രചരണങ്ങളിൽ, പ്രലോഭനങ്ങളിൽ മയങ്ങി വീണുകൊണ്ടിരിക്കുകയാണ്. വേറെ ചില ആളുകൾ സന്താനങ്ങൾ വേണം, പക്ഷെ ഒന്ന് മതി, അതിലപ്പുറം വേണ്ട. ചിലർക്ക് രണ്ട് മതി, അതിലപ്പുറം ഏതായാലും വേണ്ട എന്ന ചിന്താഗതിയിലുമാണ്. ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പ്രചരണ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ജനസംഖ്യാ നിയന്ത്രണം എന്ന പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള ഈ മഹത്തായ അനുഗ്രഹത്തെ ചോദ്യം ചെയ്യാൻ, അതിന് തടയിടാനും ആ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഇസ്ലാമിക മനസ്സാക്ഷിക്ക് ചില സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. സന്താന നിയന്ത്രണം അല്ലെങ്കിൽ കുടുംബാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രവണത ഇസ്ലാം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇസ്ലാമിൽ അത് അനുവദനീയമാണോ? അതേപോലെ തന്നെ ഇന്ന് അനാശാസ്യ പ്രവണതകൾ പെരുകി വരുന്ന സമൂഹത്തിൽ ഗർഭഛിദ്രം,
പെരുകി വരികയാണ്. അതിനെ സംബന്ധിച്ചും ഇന്ന് ധാരാളം സംശയങ്ങൾ സമൂഹത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ വീക്ഷണത്തിൽ സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. വിവാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു തആല അവരുടെ പ്രവാചകൻ പറഞ്ഞു, തസവ്വജു അൽ വദൂദ അൽ വലൂദ ഇന്നി മുകാസിറുൻ ബികുമുൽ ഉമം. നിങ്ങൾ വിവാഹം കഴിക്കുക, അൽ വദൂദ നന്നായി സ്നേഹിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുക, അൽ വലൂദ ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുക. ഇന്നി മുകാസിറുൻ ബികുമുൽ ഉമം, നാളെ പരലോകത്ത് ഇതര സമൂഹങ്ങളെക്കാൾ ആളെ കൂടുതൽ കാണിക്കാൻ, അതേപോലെ തന്നെ ആ രൂപത്തിൽ എനിക്ക് പ്രത്യേകമായി പിന്നെ അഭിമാനബോധത്തിന് വേണ്ടി ഞാനത് ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നമുക്കൊരു സംശയമുണ്ടാകും, കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ എങ്ങനെ കല്യാണത്തിന് മുമ്പ് മനസ്സിലാവും, പിന്നെ എങ്ങനെ അങ്ങനെ കല്യാണം കഴിക്കൽ. വിശദീകരിച്ചു പണ്ഡിതന്മാർ, ഒരു സ്ത്രീ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അവളുടെ ഉമ്മ അല്ലെങ്കിൽ അവളുടെ സഹോദരിമാർ ഇവരുടെയൊക്കെ രൂപത്തിലായിരിക്കും അവളുടെയും ആരോഗ്യനിലയും മറ്റു കാര്യങ്ങളുമൊക്കെ സ്വാഭാവികമായും വരാറുള്ളത്. അത് നോക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത് എന്നർത്ഥം. ഏതായാലും സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അതിന് ഇസ്ലാം തടയിടാനൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. വിവാഹ ജീവിതം എന്ന് പറയുന്നത്, ലൈംഗികമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത് വെറും സുഖത്തിന് വേണ്ടി മാത്രമല്ല, സന്താന നിയന്ത്രണം ഉൽപാദനം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ പല ആളുകളും, വളർന്നു വരുന്ന ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും, സന്താനങ്ങൾ വേണ്ട എന്ന ചിന്താഗതിയും ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മതി എന്നിടത്തുമാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിലുള്ള എല്ലാ ദാരിദ്ര്യത്തിന്റെയും പ്രശ്നങ്ങളുടെയും മൂലകാരണം ജനസംഖ്യയുടെ വർധനവാണ് എന്നാണ് നമ്മുടെ സർക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജനസംഖ്യയുടെ ആധിക്യം എങ്ങനെയും പിടിച്ചു നിർത്തണം, എങ്കിൽ മാത്രമേ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആകെ പ്രശ്നം, ലോകത്തുനിന്ന് ആകെ തകിടം മറിഞ്ഞു പോകുന്ന പ്രശ്നം എന്താ, ഇവിടെ ആളുകൾ വർദ്ധിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ജനസംഖ്യ നിയന്ത്രിക്കണം. അതുകൊണ്ട് ആ പ്രചരണത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുകയാണ്. ധാരാളം ആനുകൂല്യങ്ങളാണ് ഓഫർ ചെയ്യുന്നത്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഹെൽത്ത് സെന്ററുകളിലും എല്ലാ കേന്ദ്രങ്ങളിലൂടെയും ഇതിന്റെ പ്രചരണങ്ങളാണ്. കുട്ടികൾ ഒന്ന് മതി, ആദ്യം പറഞ്ഞു നാം രണ്ട് നമുക്ക് രണ്ട്, ഇപ്പോൾ പറയുന്നു നാം ഒന്ന് നമുക്കൊന്ന്. നമ്മൾ ആരുമല്ല, നമുക്കൊന്നും വേണ്ടാന്നും പറയുന്ന കാലമാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. അങ്ങോട്ട് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സന്താന നിയന്ത്രണത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്താണ് പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ, ജാഹിലിയ കാലത്ത് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് ജനിച്ച കുഞ്ഞുങ്ങളെ തന്നെ കൊന്നുകുഴിച്ചു കൂടുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കാനും പോറ്റാനും വകുപ്പില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുരുതി കൊടുത്തിരുന്നു കുഞ്ഞുങ്ങളെ. പരിശുദ്ധ ഖുർആൻ അത് വിരോധിക്കുകയുണ്ടായി. വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ കൊന്നുകളയരുത്. കുഞ്ഞുങ്ങളെ കൊന്നുകൊഴിച്ചു മൂടിയിരുന്നൊരു സമൂഹം, കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ദുന്യാവിൽ ജീവിക്കാൻ അനുവദിക്കാതിരുന്ന ഒരു സമൂഹം, പരിശുദ്ധ ഖുർആൻ അത് വിരോധിക്കുകയാണ് ചെയ്തത്. പാടില്ല, നിങ്ങൾക്കും അവർക്കുമെല്ലാം റിസ്ക് നൽകുന്നത് നമ്മളാണ്. മനുഷ്യന്റെ ഈ വിഡ്ഢിത്ത ചിന്താഗതിയാണ് ഒരു കാരണമായി വർത്തിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി? താനാണെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന തോന്നലാണ് മനുഷ്യനുള്ളത്. ഞാനാണ് എല്ലാത്തിന്റെയും ആള്, എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ കഴിയില്ല എന്ന നിലക്ക് മനുഷ്യൻ പേടിക്കുകയാണ്. അള്ളാഹു തആല സമാധാനിപ്പിക്കുന്നു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും റിസ്ക് അള്ളാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. നിങ്ങളല്ല അത് കൊടുക്കുന്നത്. ഒരു കുട്ടിയാണെങ്കിലും രണ്ടു കുട്ടിയാണെങ്കിലും, നിങ്ങൾക്ക് തീരെ മക്കളില്ലെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിന്റെ സംരക്ഷണവും ഉത്തരവാദിത്വമൊന്നും നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, നാം ആണ് അത് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിലൂടെ അള്ളാഹു ആ തത്വമാണ് ഓർമ്മപ്പെടുത്തുന്നത്. നാം ആണ് അത് നൽകിക്കൊണ്ടിരിക്കുന്നത്, നമ്മളാണ് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത്. ഈ ഒരു താല്പര്യത്തിന്റെ പേരിൽ അന്ന് കുഞ്ഞുങ്ങളെ കൊഴിച്ചു മൂടിയിരുന്ന ആ സമൂഹത്തിന്റെ ആ പ്രവണതയെ പരിശുദ്ധ ഖുർആൻ വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സമൂഹത്തിൽ ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യത്തിന് ഇറക്കാത്തത് കൊണ്ടല്ല പട്ടിണിയുള്ളത്. അതിന്ന് ഈശ്വര വിശ്വാസികളും അല്ലാത്ത ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്.
പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, മുസ്ലിമുകളൊന്നും അല്ലാത്ത ആളുകൾ തന്നെ എഴുതിവിടുന്നു, ഈ രാജ്യത്തിലുള്ള ആളുകൾക്ക് വേണ്ട രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല പട്ടിണി ഉണ്ടാകുന്നത്. ഇവിടെ ഭക്ഷണത്തിന്റെ പോരായ്മയില്ല, ഉൽപ്പന്നങ്ങളുടെ കുറവില്ല, ഉൽപാദനം ഉറക്കു നടക്കുന്നുണ്ട്. പക്ഷേ സ്വാർത്ഥതയാണ് ഇവിടെ ദാരിദ്ര്യത്തിന്റെ കാരണമെന്ന് മുസ്ലിമീങ്ങളല്ലാത്ത ചിന്തകന്മാർ വരെ ഇന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളവൻ ഇല്ലാത്തവന് സഹായിക്കണം എന്നുള്ള ചിന്താഗതി സമൂഹത്തിൽ വേരറ്റു പോയിരിക്കുന്നു. കിട്ടുന്നവർ ഓരോരുത്തരും മടക്കി വെക്കുകയാണ്, ഉഴ്ത്തിവെക്കുകയാണ്. കരുണ എന്നുള്ളത് മനുഷ്യ ഹൃദയങ്ങളിൽ തൊട്ടുതീണ്ടാതെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അതല്ലാതെ ഇവിടെ ആവശ്യത്തിനുള്ള റിസ്ക്കില്ലാത്തത് കൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല നിർണയിച്ചിട്ടുള്ള സാമ്പത്തികമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ പട്ടിണി കൊണ്ട് മരിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ജനസംഖ്യയുടെ വർധനവല്ല പ്രശ്നം, തന്നെയുമല്ല ജനസംഖ്യയാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ഇനി വേണ്ട, ദമ്പതികളെ ഇനി നിങ്ങൾ പ്രസവിക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയ രാഷ്ട്രങ്ങൾ, അവരത് വിഡ്ഢിത്തമാണ് വങ്കത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രസവിക്കണം എന്ന പ്രചരണത്തിന് വേണ്ടി കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു, ഒരു കാലത്ത് നിങ്ങൾക്ക് മക്കളെ വേണ്ട, ഇനി പ്രസവിക്കേണ്ടതില്ല, ജനസംഖ്യയാണ് പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ കാതലായ വശമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന രാഷ്ട്രങ്ങൾ ഇന്ന് നേരെ മറിച്ചാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസവിക്കൂ നിങ്ങൾ, പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളാണ് സർക്കാർ തലത്തിൽ ഓഫറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തോന്നി ഇത് ശരിയല്ല, ഈ പോക്ക് പോയാൽ അപകടമാണ്, ശിശുക്കളെ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പത്രത്തിൽ ഒരു തലക്കെട്ടിൽ ഒരു വാർത്ത വന്നത് നമ്മൾ വായിക്കുകയുണ്ടായി. ശിശുക്കളെ തരുന്നവർക്ക് സമ്മാനം എന്നാണ് അവരതിൽ ജനങ്ങളെ പ്രത്യേകമായി പ്രലോഭനങ്ങൾ നടത്തിക്കൊണ്ട് പറയുന്നത്. എന്താ സോവിയറ്റ് യൂണിയന്റെ കാര്യമാണ്, അന്നവരതിൽ എഴുതിവിട്ടുവന്ന് ഭരണതലത്തിൽ അതേപോലെ തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ ആവശ്യമായ മേഖലയിൽ ആളുകൾ കുറഞ്ഞു പോകുന്നു, അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ പ്രസവിക്കുവീൻ, നിങ്ങൾ ധാരാളമായി പ്രസവിക്കുവീൻ, രാജ്യത്തെ രക്ഷപ്പെടുത്തുവീൻ എന്ന് നേരെ മറിച്ച് ഇങ്ങോട്ട് ജനങ്ങളോട് ആഹ്വാനം നടത്തേണ്ടുന്ന ഗതികേടവർക്ക് വരികയുണ്ടായി. ഇതാണെന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ഒരു കാലത്ത് ഏതൊന്നിന് വേണ്ടി ആഹ്വാനം നടത്തിയോ അതിന്റെ നേരെ എതിരായ തലത്തിലേക്കാണ് ഇന്ന് സമൂഹത്തെ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനസംഖ്യയുടെ വർധനവല്ല പ്രശ്നം, അതുകൊണ്ട് ഇസ്ലാം പറയുന്നു ആ മാർഗത്തിൽ അതിനുവേണ്ടി നിങ്ങൾ ആരും മക്കളെ നിയന്ത്രിക്കേണ്ടതില്ല. പിന്നെ ഇസ്ലാം എന്തു പറയുന്നു, സന്താനങ്ങളെ നിയന്ത്രിക്കുവാൻ ഇസ്ലാം അനുവദിക്കുന്ന ചില സന്ദർഭങ്ങൾ ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി ഗർഭം ധരിക്കൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഗർഭം ധരിക്കലും പ്രസവിക്കലും അവളുടെ ആരോഗ്യത്തിനും ജീവനും ഭീഷണിയാണെങ്കിൽ, അവളുടെ ജീവനെയും ആരോഗ്യത്തെയും നശിപ്പിക്കുമെന്ന ഭയമുണ്ടെങ്കിൽ അവൾക്ക് സന്താന നിയന്ത്രണം അനുവദനീയമാകുന്നു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അത് ഓരോരുത്തരും അങ്ങ് നിയന്ത്രിക്കലല്ല, അല്ലെങ്കിൽ ഓരോരുത്തരും അങ്ങ് അഭിപ്രായപ്പെടലല്ല എനിക്ക് മോശമാണ് അല്ലെങ്കിൽ എനിക്കത് പറ്റൂല എന്ന് ഓരോരുത്തരും തീരുമാനിച്ചാൽ പോരാ, വളരെയധികം ആ വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ള സമർത്ഥനായ ഒരു ഡോക്ടർ പറയണം എന്ത് ഇവളിനി പ്രസവിച്ചാൽ ശാരീരികമായി അവൾക്ക് പ്രശ്നമാണ് അല്ലെങ്കിൽ അവളുടെ ആരോഗ്യത്തിന് അത് പ്രശ്നമാണ് എന്ന് പറയുകയാണെങ്കിൽ, അത്തരം സന്ദർഭത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സന്താന നിയന്ത്രണം ഇസ്ലാം അനുവദിച്ചു കൊടുക്കുന്നു. കാരണം വലാത്തുൽ കൂബി ഐദീക്കും ഇല തഹ്ലുക എന്ന ഇസ്ലാമിന്റെ പൊതുതത്വം, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്കിടരുത്, അതേപോലെ തന്നെ വലാത്ത കുത്തുലു അംഫുസക്കും നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്നൊക്കെയുള്ള ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആ തത്വപ്രകാരം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതേപോലെ തന്നെ ജീവൻ അപകടത്തിലാകും എന്ന് സമർത്ഥനായ ഡോക്ടർ മറ്റുള്ള താല്പര്യങ്ങളുടെ ഒന്നും പേരിലല്ലാതെ പറഞ്ഞാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രസവം നിയന്ത്രിക്കാവുന്നതാണ്. രണ്ടാമത്തെ മാർഗം ഗർഭധാരണം മുലകുടിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾക്കിട വരുത്തുന്നു എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, രണ്ടു കൊല്ലം പരിപൂർണമായി നവജാത ശിശുവിന് മുലയൂട്ടണം എന്ന്. ഗർഭം ധരിച്ചാൽ മുലപ്പാല് കേടുവരുന്നു, കുട്ടിക്ക് കുടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ മുലപ്പാലിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മുലയൂട്ടുന്ന പ്രായം കഴിയുന്നത് വരെ നിയന്ത്രിച്ചു നിർത്താവുന്നതാണ്. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വീക്ഷണത്തിന്റെ രണ്ട് വശങ്ങൾ. ഒന്ന്, മാതാവിന്റെ ആരോഗ്യത്തിന് പ്രശ്നം വരും, അവളുടെ ജീവനെ തന്നെ അത് ഹനിക്കാൻ കാരണമാകുമെന്ന് വന്നാൽ അനുവദിക്കപ്പെടാം.
രണ്ടാമത്തത് മുലയൂട്ടപ്പെടുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തെ വെച്ചുകൊണ്ട്, ഗർഭം ധരിച്ചാൽ ഈ കുട്ടിക്ക് മുലപ്പാല് കിട്ടുകയില്ല, അവന്റെ ആരോഗ്യത്തെ അത് ബാധിക്കും എന്ന് വരുമ്പോൾ അവന് മുലയൂട്ടാൻ പറഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞിട്ട് അതുവരെയുള്ള നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഈ രണ്ട് വശങ്ങളാണ്. പിന്നെ ഗർഭഛിദ്രത്തെ സംബന്ധിച്ചാണ്, ഇന്ന് സമൂഹത്തിൽ അതിന് വേണ്ടി പ്രത്യേകം ക്ലിനിക്കുകൾ തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു. രാജ്യത്തിന് പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, അനാശാസ്യ പ്രവണതകളിലൂടെ ഗർഭം ധരിച്ച ആളുകളെ അത് നശിപ്പിക്കാൻ വേണ്ടി പണക്കൊതിയന്മാരായ ഡോക്ടർമാർ കാത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അതിന് ഏറ്റവും വലിയ പ്രചാരം കിട്ടിയ വൻകിട നഗരങ്ങളുണ്ട്. വലിയ വലിയ വ്യവസായമായി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യഭിചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ നിസ്സാരമായ മാർഗങ്ങളിലൂടെ അത് കലക്കി കളഞ്ഞു കൊടുക്കാൻ വേണ്ടി കണ്ണും നട്ടിരിക്കുന്ന പണക്കൊതിയന്മാരായ ഡോക്ടർമാർ. വേറൊരു വിഭാഗം ആളുകൾ കുട്ടിയാണോ പെണ്ണോ എന്ന പരിശോധനക്ക് വേണ്ടി തിടുക്കം കൂട്ടുന്നു. എന്തിന്? എനിക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടിയാണോ പെണ്ണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല, പെണ്ണാണെങ്കിൽ കലക്കി കളയാൻ വേണ്ടി തന്നെ. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ വൻ നഗരങ്ങളിലൊക്കെ ചില ബോർഡുകൾ തൂങ്ങിക്കാണുന്നു ചില ക്ലിനിക്കുകളുടെ മുമ്പിൽ. 500 രൂപ കൊടുത്ത് 500 രൂപ മുടക്കി 500,000 ലാഭിക്കുക, ചില ക്ലിനിക്കുകളുടെ മുമ്പിൽ തൂങ്ങിയ ബോർഡുകളാണ്. 500 രൂപ നൽകി 500,000 രൂപ ലാഭിക്കാൻ പറയുന്നു. എങ്ങനെയാണത്? ഇവിടെ വന്ന 500 രൂപ കൊടുത്ത് നിങ്ങൾ പരിശോധിപ്പിച്ച് പെൺകുട്ടിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒഴിവാക്കിക്കളിൻ, 500,000 സ്ത്രീധനം കൊടുക്കേണ്ട അവസ്ഥ വരില്ല, പെണ്ണാണെങ്കിൽ നശിപ്പിച്ച് കളയാൻ. ജാഹിലിയത്ത് വേറൊരു രൂപത്തിൽ അതിന്റെ ആധുനിക രൂപം പൂണ്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ രൂപത്തിലൊക്കെ യാതൊരു രൂപത്തിലുള്ള മനസ്സാക്ഷി കുത്തുമില്ലാതെ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിയമം മൂലം നിരോധിക്കണമോ വേണ്ടയോ എന്നൊക്കെ ഇന്ന് വൻകിട രാഷ്ട്രങ്ങളിലെ ഭരണകൂടം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം അത് മഹാപാതകമാണെന്ന് പറയുമ്പോൾ വേറെ ചിലർ അത് നിയമം മൂലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടിക്കറ്റിങ്ങുകളും കൂട്ടധർണകളും ജാഥകളും റാലികളും ഒക്കെയായി നടക്കുകയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ. ഇസ്ലാം എന്ന് പറയുന്നു, ഇസ്ലാം അത് മഹാപാതകമായി കാണുന്നു. ജീവൻ രൂപപ്പെട്ടതിന്റെ ശേഷം ഗർഭാശയത്തിൽ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും ചേർന്നത് മുതൽ അതൊരു ജീവൻ വരുന്ന സന്ദർഭത്തിൽ അതിനെ നശിപ്പിക്കുക എന്നുള്ളത് മഹാപാതകമായി ഇസ്ലാം കാണുന്നു. കൊലപാതകമാണത്, ചെയ്യാൻ പാടില്ല. എന്നാൽ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ അതിനും ഇസ്ലാം അനുവദിക്കുന്നു. എപ്പോൾ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായ നിയമമുണ്ട്. രണ്ട് ബുദ്ധിമുട്ടുകൾ ഒരുമിച്ചു വന്നാൽ താരതമ്യേന കുറവുള്ള ബുദ്ധിമുട്ട് നീക്കുക, മറ്റേതെടുക്കുക എന്നുള്ളൊരു പൊതുവായ തത്വമുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഗർഭിണിയായി. ഗർഭിണിയായി ഡോക്ടർ പരിശോധിച്ചുകൊണ്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് പറയുന്നത്, ഈ കുട്ടി നിങ്ങളുടെ ഗർഭാശയത്തിൽ വളർന്നു വന്ന് പ്രസവിക്കാൻ കാരണമായാൽ തീർച്ചയായും നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. മാതാവിന്റെ ജീവന് ഭീഷണിയാണ്, മാതാവിന്റെ ആരോഗ്യത്തിന് അത് തികച്ചും നശിപ്പിക്കുന്നു. മാതാവിന്റെ ജീവന് തന്നെ ഭീഷണിയാണെങ്കിൽ അപ്പോൾ പിന്നെ മാതാവിനെ നിലനിർത്തണോ കുട്ടിയെ നിലനിർത്തണോ? അവിടെ ഫുഖഹാക്കൾ പറയുന്നത്, ജീവൻ നിലനിന്ന് ഒരു മനുഷ്യയായി എല്ലാ അവകാശങ്ങളും രൂപപ്പെട്ടു നിൽക്കുന്ന സ്ത്രീക്കാണ് സ്ഥാനമുള്ളത്. ആ കുട്ടിയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉമ്മയ്ക്കാണ്. ഉമ്മയുടെയും കുട്ടിയുടെയും ജീവൻ പ്രശ്നമായി വരുമ്പോൾ ഉമ്മയുടെ ജീവനാണ് പ്രാമുഖ്യം നൽകേണ്ടത്. ആ അവസരത്തിൽ ഭ്രൂണത്തെ നശിപ്പിക്കാവുന്നതാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് അതിനു വേണ്ടിയൊന്നുമല്ല അങ്ങനെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. പ്രസവിക്കാൻ ആരും തയ്യാറില്ല. പ്രസവം എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക യുഗത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് സ്ത്രീകൾ എത്തി നിൽക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് സ്വയം തീരുമാനിക്കുന്നു. സൗന്ദര്യം നശിച്ചു പോകുമെന്ന് സ്വയം തീരുമാനമെടുക്കുന്നു. എന്നിട്ട് രണ്ട് പ്രസവം കഴിഞ്ഞാൽ പിന്നെ ആസ്പത്രിയിൽ നിന്ന് മുറിച്ചു മാറ്റുകയാണ്. അതേപോലെ തന്നെ പുരുഷന്മാരും അന്ത്യംകരണ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നു. അവർ മനസ്സിലാക്കുന്നുണ്ടോ അകാരണമായി ഇസ്ലാമി പറഞ്ഞ ഇളവുകൾക്ക് വേണ്ടിയല്ലാതെ പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള ഈ ന്യാമത്തിനെ മുറിച്ചു കളയുന്നവൻ, ഈ ന്യാമത്തുകളെ വേണ്ടെന്ന് വെക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഒരു കാലത്തൊരു പക്ഷേ അവർ ഖേദിക്കേണ്ടി വരും. എത്രയോ സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ നടന്നിട്ടില്ലേ? വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ എത്രയോ വായിച്ചു തള്ളിയില്ലേ? ഒന്നും രണ്ടും കുട്ടികളായപ്പോ ഉള്ള കഴിവ് എന്നേക്കുമായിട്ടാണ് നിർത്തിവെച്ചു. പുരുഷൻ അവൻ്റെത് അവസാനിപ്പിച്ചു, സ്ത്രീ അവളുടേതും അവസാനിപ്പിച്ചു. പിന്നെ ഏതാ നമ്മൾ ചില വാർത്തകളിലും പല നടന്ന സംഭവങ്ങളും കഥനകഥകൾ വായിക്കുമ്പോൾ നമുക്ക് പോലും വേദന തോന്നിയില്ലേ? എന്താ ആകെയുണ്ടായിരുന്ന രണ്ട് കുട്ടികളും കാറപകടത്തിലിട്ട് ചതഞ്ഞരഞ്ഞ് മരിച്ചുപോയി. ഇനി മൂന്നാമതൊരു കുട്ടിയെ കിട്ടാൻ ദത്തെടുക്കാൻ വേണ്ടി നടക്കുകയാണ് അത്രേ ദമ്പതികൾ. ഒരു പത്രത്തിൽ ഒരു മാലികയിൽ നമ്മൾ വായിച്ചില്ലേ? ഇത് റിപ്പോർട്ട് വന്നിട്ടുള്ളൊരു സംഭവം മാത്രമാണ്, വരാത്ത സംഭവങ്ങൾ എത്രയുണ്ട്.
ഈ കഴിവിനെ മുറിച്ചു കളഞ്ഞ ആളുകൾ, ഈ കഴിവിനെ നശിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു കൊടുത്ത ആ കുട്ടികളുടെ ആരോഗ്യത്തിന്റെ എന്തുറപ്പ് ആരാണ് നൽകിയിട്ടുള്ളത്? ആ കുട്ടികളുടെ ജീവന് നിങ്ങൾ ജീവിക്കുവോളം ഈ രണ്ട് മക്കളെയും എന്റെ മുമ്പിൽ ഞാൻ ജീവിപ്പിച്ചു തരാമെന്ന് ഗ്യാരണ്ടി ആരാണ് അവർക്ക് കൊടുത്തത്? അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നത് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള ന്യാമത്തിനോടുള്ള ഏറ്റവും കടുത്ത ക്രൂരതയാണ്. ചെയ്യാൻ പാടില്ല. അല്ല തന്ന ന്യാമത്താണത്. സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ന്യാമത്താണോ അല്ലേ എന്ന് അതില്ലാത്തവർക്കറിയാം. അതുകൊണ്ട് തന്നെയും അള്ളാഹു നൽകിയിട്ടുള്ള ആ ന്യാമത്തിന് വേണ്ടെന്ന് വെക്കുന്ന പ്രവണത, പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള ന്യാമത്തിന് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞുകൊടുക്കുന്ന ആ പ്രവണത ഇസ്ലാമിക മനസ്സാക്ഷിക്ക് പാടില്ല. എന്തിന്റെ പേരിലായതാലും ശരി, സമൂഹത്തിൽ അതിന്റെ പ്രചാരമുണ്ട്. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ, തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകളിലൊക്കെ ഈ പ്രവണത വളരുന്നുണ്ട്. കുട്ടികൾ രണ്ടായാൽ മതി, പിന്നെ വേണ്ട. ഓരോരുത്തരും പേടിക്കുകയാണ് എങ്ങനെ അവരുടെ വിദ്യാഭ്യാസം, ഇവനാ അവരുടെ വിദ്യാഭ്യാസം നടത്തല്, എങ്ങനെ അവരുടെ ചെലവ്, എല്ലാ കാര്യങ്ങളും പേടിച്ച് ബേജാറായിക്കൊണ്ട് മറ്റ് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവയെല്ലാം നശിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ഒഴുക്കിനനുസരിച്ചുകൊണ്ട് നീന്തുന്നൊരു ഏർപ്പാടാണ്. അത് വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള ഞാമത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ തവക്കുലാക്കിക്കൊണ്ട് ഇവന്റെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ അവന്റെ മക്കളെ അവൻ പരിശ്രമിക്കേണ്ടതാണ്. മറ്റുള്ള ന്യായങ്ങൾക്ക് വേണ്ടി സൗന്ദര്യം പോകുമെന്ന പേരിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ എത്ര മക്കളുണ്ട്, 4 മക്കളുണ്ട്, 5 മക്കളുണ്ട് എന്നുള്ള ഒരു പോരായ്മയല്ലേ എന്ന നിലക്കൊക്കെ അത് ഒഴിവാക്കുന്ന ആളുകൾ, അള്ളാഹു ഒരു പക്ഷേ അവൻ നീ മുറിച്ചു കളഞ്ഞതിന്റെ പേരിൽ, ഇത് നിർത്തിയതിന്റെ പേരിൽ അവന്റെ മരണം വരെ കണ്ണുനീര് കുടിക്കേണ്ടുന്ന ഒരവസ്ഥ വരും, വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ന്യാമത്തിനെ എന്നേക്കുമായി വിച്ഛേദിക്കുന്ന സമ്പ്രദായം ഇസ്ലാം അനുവദിക്കുന്നില്ല. അതേപോലെ ഇനി ഒരു ശിശു പിറന്നു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള ഈ ന്യാമത്ത് ഒരു കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് ഇസ്ലാമികമായി രക്ഷിതാക്കൾക്ക് ചില ബാധ്യതകളുണ്ട്. സാംസ്കാരികമായി അവനെ വളർത്തിയെടുക്കുക എന്ന ബാധ്യതയ്ക്ക് മുമ്പ് തന്നെ വേറെ ചില ആചാരങ്ങൾ, സമ്പ്രദായങ്ങൾ ഇസ്ലാം അവനോട് ഉത്ബോധിപ്പിക്കുന്നു. ഒന്നാമതായി ഒരു കുട്ടി പിറന്നു വീണാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല സമ്പ്രദായങ്ങളുമുണ്ട്, അതിൽ തന്നെയും പല സംശയങ്ങളും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ്, ഒരു കുട്ടി ജനിച്ചു വീണാൽ ആ കുട്ടിയുടെ ഒരു ചെവിയിൽ ബാങ്കും മറ്റേ ചെവിയിൽ ഇഖാമത്തും കേൾപ്പിക്കണം എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മനുഷ്യനിർമ്മിതമാണ് എന്നാണ്. നവജാത ശിശുവിന്റെ ഒരു ചെവിയിൽ ബാങ്കും മറു ചെവിയിൽ ഇഖാമത്തും വിളിക്കുന്നതിന് തെളിവില്ല, ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, മനുഷ്യനിർമ്മിതമായ ഹദീസാണത് എന്നാണ് അതിനെ സംബന്ധിച്ച് പഠിച്ചറിഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണുന്നത്. പിന്നെയുള്ളത് മറ്റൊരു ഹദീസാണെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു തആലാനുവിനെ ഫാത്തിമ ബിവി പ്രസവിച്ചപ്പോൾ ഹസൻ എന്ന കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് വിളിച്ചു, ബാങ്ക് മാത്രം വിളിച്ചു എന്നൊരു ഹദീസ് കാണുന്നു. ആ ഹദീസിനെ സംബന്ധിച്ചു പോലും സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർക്ക് വലിയ അഭിപ്രായം പോരാ, അതും ദുർബലമായ ഹദീസാണ് എന്നാണ്. എന്നാൽ ആ ഹദീസിനോടനുബന്ധമായി വേറെയും ചില ഹദീസുകൾ ഉള്ളത് കൊണ്ട് ബാങ്ക് വിളിക്കൽ ഇഖാമത്ത് വിളിക്കുന്നത് പോലെയല്ല, ബാങ്ക് വിളിക്കൽ അല്പമെങ്കിലും തെളിവുള്ള ഒരു കാര്യമാണ് എന്നിടത്താണ് വേറൊരു വിഭാഗം പണ്ഡിതന്മാരെത്തി നിൽക്കുന്നത്. ഏതായാലും അത്ര പ്രബലമായൊരു സുന്നത്തായിട്ടത് കണക്കാക്കാൻ വകുപ്പില്ല. കാരണം ആ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രമാണങ്ങൾ, ഹദീസുകൾ അത്ര ബലപ്പെട്ടവയല്ല എന്നാണ് പണ്ഡിത ലോകത്തിന്റെ ഈ വിഷയത്തിൽ അവസാനമായി അവരെത്തിച്ചേർന്നിട്ടുള്ള അഭിപ്രായം. പിന്നെ മറ്റൊരു സുന്നത്തായിട്ടുള്ളത് കുട്ടിക്ക് മധുരം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ കാലത്ത് നബിയുടെ സന്നിധിയിൽ ചില ആളുകൾ കൊണ്ടുവന്നിരുന്നു, നബി കാരക്ക വായിലിട്ട് ചവച്ച് അതിന്റെ നീര് കുട്ടിയുടെ അണ്ണാക്കിൽ ഇറ്റിച്ചു കൊടുക്കുന്ന ആ സമ്പ്രദായം. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് തേൻ തൊട്ട് കൊടുക്കാറുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നിരുന്ന ഒരു സമ്പ്രദായമായതുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്, ചെയ്യുന്നതിന് വിരോധമില്ല, ആ കാര്യം ചെയ്യുന്നത് ഒരു അനാചാരമായി ഗണിക്കപ്പെടേണ്ടതില്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് വേണ്ടി അറവ് നിർവഹിക്കുക എന്നുള്ളത് ഇസ്ലാമിലെ ഒരു സുന്നത്താണ്. അഖീഖ എന്നാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് പറയാറുള്ളത്, അഖീഖ ഇറക്കുക എന്നാണ്. ഒരു കുട്ടി ജനിച്ചു വീണാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മഅൽ ഗുലാമി അഖീഖതുഹു ഫഅഹരീഖു അൻഹു ദമൻ വഅമീതു അൻഹുൽ അദാ. ബുഖാരിയിൽ കാണാവുന്ന ഹദീസാണ്. ഓരോ കുട്ടിയോടൊപ്പവും ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഒരു ബലിമൃഗത്തെ അറുക്കുവീൻ, രക്തം ചിന്തുവീൻ, അമീതു അൻഹുൽ അദാ, കുട്ടിയിൽ നിന്ന് നിങ്ങൾ മാലിന്യങ്ങളെ നീക്കം ചെയ്യുകയും ചെയ്യുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പല നാടുകളിലും ആളുകൾക്ക് ഇങ്ങനെ കുട്ടിയുടെ പേരിൽ അഖീഖ ഇറക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് എന്ന കാര്യം പോലും അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു അറിവുണ്ട് എന്ന കാര്യം വരെ ആളുകൾക്ക് അറിഞ്ഞുകൂടാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനും ഏഴിന്റെ അന്ന് അഖീഖ അറുത്തു എന്ന് സഹിഹായ ഹദീസുകളിൽ കാണാം. ഏഴ് ദിവസമാണ് അറുക്കേണ്ടത്? ഏഴിന്റെ അന്ന് അറുക്കാം. അതേപോലെ തന്നെ ഏഴ് കഴിഞ്ഞാൽ പിന്നെ പതിനാല് ഇരുപത്തൊന്ന് എന്നൊക്കെ ചില ഹദീസുകളിൽ കാണാം. അവയൊന്നും പ്രബലമല്ല. ഏഴിന് സാധിച്ചില്ലേ, പിന്നെ ഏഴ് ദിവസവും ആകാം. അറവ് നിർവഹിക്കുക, ആടിനെ അറുക്കലാണ് ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും കബിഷൻ കബിഷൻ ഓരോ ആടിനെയാണ് അറുത്തത്. അന്നന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്അനിൽ ഹസനി വൽ ഹുസൈനി കബിഷൻ കബിഷ ഓരോ ആടിനെയാണ് അവർക്ക് വേണ്ടി അറുത്തത്. ഇതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും തുല്യ എണ്ണമാണോ വേണ്ടത്? ചില ഹദീസുകളിൽ കാണുന്നു ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടിനെ അറുത്തു കൊടുക്കണം, പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയുമാണ് അറുക്കേണ്ടത് എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ആൺകുട്ടിയാണെങ്കിൽ രണ്ട്, പെൺകുട്ടിയാണെങ്കിൽ ഒന്ന്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് അത് രണ്ടും അവർക്ക് രണ്ടു കൂട്ടർക്കും തുല്യമായിട്ട് തന്നെയാണ് നൽകേണ്ടത് എന്നുമാണ്. ഏതായാലും ഒന്ന് ഏതായാലും വേണം, അങ്ങനെ ചെയ്യണം. കഴിവുള്ള ആളുകൾക്ക് അത് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് പണ്ഡിതർ പദം ആ വിഷയത്തിൽ. അതിന്റെ മറ്റു വിധികളൊക്കെ ഉലൂഹിയത്തിന്റെ അതേ വിധികൾ തന്നെയാണ്. മൃഗത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, അത് അറുത്തിട്ട് അതിന്റെ മാംസം എന്ത് ചെയ്യണം, തോലെന്ത് ചെയ്യണം, മറ്റാ നിയമങ്ങൾക്കൊക്കെ സാധാരണ ഉലൂഹിയത്ത് മൃഗത്തെ അറുക്കുമ്പോഴുള്ള നിയമങ്ങൾ തന്നെയാണ് അഖീഖ അറുക്കുമ്പോഴും നമ്മൾ നിർവഹിക്കേണ്ടത്. പിന്നെ കുട്ടിയുടെ മുടി നീക്കൽ കർമ്മമാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശങ്ങളിൽ കാണാൻ സാധിക്കും. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇവരുടെയൊക്കെ ഏഴിൻ്റെ തന്നെ മുടിയും നീക്കി എന്നാണ്. അത് ചില ആളുകൾ ചില പ്രദേശങ്ങളിലൊക്കെ പല ആചാരങ്ങളും കാണാറുണ്ട്. ഈ മുടി നീക്കണ അന്ന് ഈ കുട്ടിക്ക് വേണ്ടി അറവ് നടത്തുമ്പോൾ അവിടെ കത്തിവെച്ചാലേ ഇവിടെ കത്തിവെക്കാവൂ എന്നൊക്കെ ചില ധാരണകൾ. അതായത് ഇങ്ങനെ ചോദിക്കും, എന്തായി തലയിൽ കത്തിവെച്ചോ? ആ എന്നാ അവിടെ പിന്നെ മൂരിക്കുട്ടന്റെ കഴുത്തിൽ കത്തിവെക്കണം, അല്ലെങ്കിൽ ആടിന്റെ കഴുത്തിൽ കത്തിവെക്കണം. അല്ല ആടിന്റെ കഴുത്തിൽ കത്തിവെച്ചോ? എന്നാ അവിടെ കുട്ടിന്റെ തലയിൽ കത്തിവെക്കണം. ഇത് രണ്ടും ഒപ്പം നടക്കണം എന്നുള്ള നിലക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതവിടെ നടക്കുക, ഇതിവിടെ നടക്കുക, രണ്ടും ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മുടിയുടെ തൂക്കത്തിനനുസരിച്ച് വെള്ളി ദാനം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു എന്ന്. അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും വെള്ളി, ഇപ്പൊ ഒരു കുട്ടിയുടെ ആ തൂക്കത്തിനനുസരിച്ച് മുടിക്ക് വെള്ളി കൊടുക്കാത്ര അധികമൊന്നും വരില്ല. അങ്ങനെ ചെയ്യാവുന്നതാണ്, അങ്ങനെ ചെയ്യാൻ പ്രവാചകന്റെ നിർദ്ദേശമുണ്ട്. ഫാത്തിമ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയുണ്ടായി എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഇതൊക്കെ ഈ ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെ കാണുന്നു അങ്ങനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു മാറണം. എന്താ അറിയോ, ഓരോന്നിലും അത്ര പ്രബലമായ രൂപത്തിൽ യാതൊരു രൂപത്തിലുള്ള ന്യൂനതകളും ഇല്ലാത്ത പ്രമാണങ്ങളൊന്നും അല്ല ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടൊക്കെ ഈ വിഷയത്തിലൊക്കെ വേണമെന്നും വേണ്ടാന്നും പണ്ഡിത ലോകത്തിന് ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് ആ രണ്ട് അഭിപ്രായങ്ങളും അങ്ങ് പറഞ്ഞ് തടി സലാമത്താക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിലപ്പുറം എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ, മറ്റോടത്ത് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് ചോദ്യം വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അത് രണ്ടും ഞാൻ പറയുന്നത്. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അതിലപ്പുറം പറയാൻ എനിക്കതിന് കഴിവില്ല. അതുകൊണ്ട് രണ്ടഭിപ്രായങ്ങളും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ രണ്ടഭിപ്രായങ്ങളും പറഞ്ഞ് തടി ഊരിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സാധാരണയായിട്ടോ നിന്റെ ഭാര്യ പ്രസവിച്ചു, എന്താ കുട്ടി? ആൺകുട്ടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മറുപടി. പിന്നെ എന്റെ ഭാര്യ പ്രസവിച്ചു, പെണ്ണാ? പെണ്ണ. അൽഹംദുലില്ലാ. ഈ വ്യത്യാസം ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. അൽഹംദുലില്ലാക്ക് രണ്ടിനും പറയുന്നുണ്ട്, പക്ഷെ ആദ്യത്തിന് ഇത്തിരി ആവേശം കൂടും, രണ്ടാമത്തിന് ഇത്തിരി ആവേശം കുറവാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഏതായാലും അങ്ങനെ പാടില്ല. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ അറുത്തു കൊടുക്കണം. പിന്നെ ചില നാടുകളിൽ കാണുന്നത് ആദ്യം കിട്ടിയ കുട്ടിക്ക് വേണ്ടി മാത്രം ഈ കർമ്മം നിർവഹിക്കുക, ബാക്കിയുള്ള കുട്ടികളൊക്കെ അവഗണിക്കുക. അതും ശരിയല്ല. എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇത് ചെയ്യണം കഴിവുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം. പിന്നെ കാര്യമായിട്ട് ഇസ്ലാം പറഞ്ഞത് പേര് നൽകണം എന്നാണ്. കുട്ടിക്ക് നല്ല പേര് വിളിക്കുക. സമൂഹത്തിലൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തുടക്കം കുറിച്ചാൽ തന്നെ ആൾക്കാർ ഇങ്ങനെ വിളിയോട് വിളിയാണ് സെന്ററിലേക്ക്. കുട്ടിയൊന്നും ഉണ്ടായിട്ടില്ല, അവിടെ ഗർഭമായിട്ടേ ഉള്ളൂ. എന്താ ഒരു പേര് വേണമല്ലോ എന്നാണ്. ഇവിടുക്ക് അസലൈമാർ റേഡിയോയിൽക്ക് വിളിച്ചു കേൾക്കുമ്പോൾ ഹലോ എന്ന് പറഞ്ഞാൽ അടുത്ത് കേൾക്കണം, ഒരു പേര് വേണമല്ലോ എന്താ കേൾക്കണം, മറ്റേ ഒരു പാട്ട് കേൾക്കണല്ലോ എന്നുള്ള വ്യത്യാസമാണ്. ഏറ്റവും കൂടുതൽ ഫോണ് വരുന്നത് ഈ വിഷയത്തിലാണ്. ഞാനത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഫോണ് വരുന്നത് ഒരു പേര് വേണമല്ലോ, ഇതാ കാര്യമായിട്ട് പ്രശ്നം.
പിന്നെ വേറെ ചില ആളുകൾ എന്താ പറയുന്നത്, അവര് എ മുതൽ സെഡ് വരെയുള്ള അക്ഷരങ്ങളൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു ഒച്ച ഉണ്ടാക്കും. എന്നിട്ട് അതിന് നമ്മൾ അർത്ഥം പറഞ്ഞു കൊടുക്കണം. അതാ അടുത്ത സംശയം. എന്ത് പേരാനൊന്നുമില്ല, എ മുതൽ സെഡ് വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ട് ഞാൻ പറയൊരു ഒരൊച്ചാന്നാ, ഒരൊച്ചയാണുണ്ടാക്കും. ആ ഒച്ചക്ക് നമ്മൾ പേര് കണ്ടോ, നമ്മളിത് ഇങ്ങനെ തെരഞ്ഞെടുക്കുക, എന്താ അർത്ഥം? ഞാൻ അവസാനം പറയും കൂട്ടരെ, 5001 മുസ്ലിം പേരുകളുള്ള ബുക്ക് ഉണ്ട് ഇവിടെ ലൈബ്രറിയിൽ വന്നാണ്, പരിശോധിച്ച് നോക്കി. ഒന്ന് സമയം കളി നിങ്ങൾക്ക്, ഏതായാലും ഒരു കുട്ടി ഉണ്ടാകില്ലേ, കുട്ടി ഉണ്ടാകുമ്പോൾക്ക് നല്ലോണം ഇവിടെ വന്ന് അസലായിട്ട് സമാധാനത്തോടെ പരിശോധിച്ച് കണ്ടെത്തിക്കൊള്ളുന്ന അതിന്റെ പേരും അർത്ഥം കയ്യിലുണ്ട്. അങ്ങനെ ഓരോ പേര്, എന്ത് ഭാഷയെന്ന് പോലും നമുക്കറിയില്ല. ആളുകൾ പാപ്പന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും ഉമ്മന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരോടും കൂട്ടിയിട്ടാണ് ഇടുക. അതിന് അർത്ഥമുണ്ടോ അല്ലേ? പിന്നെ കേൾക്കാൻ നല്ല ചന്തം, ഡാനിയേൽ അല്ലെങ്കിൽ സാനിയ അല്ലെങ്കിൽ ഫാജിറ, ഇതൊക്കെ എന്താ അർത്ഥം? സാനിയ ഫാജിറ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? വേശ്യാനാ, അതൊക്കെ ഇടും, നല്ല പേരാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല പേര് വിളിക്കുക, നല്ല പേര് വിളിക്കുക. ആ പേര് കൊണ്ടാണ് നാളെ പരലോകത്ത് നിങ്ങൾ വിളിക്കപ്പെടുന്നത്. അഹബ്ബുൽ അസ്മാ ഇലല്ലാ അബ്ദുല്ലാ അബ്ദുറഹ്മാൻ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് അള്ളാഹുവിന്റെ അബ്ദ് എന്ന അർത്ഥത്തിൽ വരുന്ന പേരാണ് അബ്ദുല്ലാ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ. എന്നാ അത് രണ്ടു പേരും മാത്രം ഇട്ടാ പിന്നെ ആൾക്കാരെ തിരിച്ചറിയോ? ഇല്ല. ഇങ്ങോട്ട് വേറെ പേരൊന്നും ഇട്ടൂടെ, ഇടാം. ഏറ്റവും നല്ലത് അത് എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മകനുണ്ടായപ്പോ പേരിട്ടത് എന്താണ്? അബ്ദുല്ലാ എന്നല്ല, ഇബ്രാഹിം എന്നാണ്. ഏത് പേരും സ്വീകരിക്കാം, പക്ഷേ പ്രവാചകന്മാരുടെ പേരുകളാവാം, അർത്ഥമുള്ള പേരുകളാവാം, വികലമായ അർത്ഥങ്ങളുള്ള പേരുകൾ ഒഴിവാക്കുക. ഇന്ന് ഫാഷന്റെ പേരിൽ ആൾക്കാർ ആരാന്ന് പോലും തിരിച്ചറിയില്ല, ഇയാൾ ഏത് മതക്കാരനാണ് എന്ന് വരെ തിരിച്ചറിയാത്ത അവസ്ഥ. എന്നിട്ട് പിന്നെ പിൽക്കാലത്ത് ഈ ആളുകൾക്ക് തന്നെ അതുകൊണ്ട് വിഷമമുണ്ടാകാറുണ്ട്. സമൂഹത്തിലൊക്കെ ചെല്ലുമ്പോൾ അയാളെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ മുസ്ലിമാ ചിലപ്പോൾ അങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് പേരിടുമ്പോൾ നല്ല അർത്ഥമുള്ള, വിളിക്കാൻ എളുപ്പമുള്ള, വിരുദ്ധാർത്ഥങ്ങൾ വരാത്ത, കുട്ടിക്ക് വിഷമമുള്ള, പിൽക്കാലത്തവന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത പേരുകൾ നോക്കി വിളിക്കുക. അത് രക്ഷിതാക്കൾ തെരഞ്ഞെടുത്ത് തീരുമാനിക്കുക. എന്നാൽ ഇസ്ലാം പറയുന്നു, അള്ളാഹു അല്ലാത്തവരുടെ അബ്ദ് എന്ന അർത്ഥം വരുന്ന ഒരൊറ്റ പേരുകളും ഇടാൻ പാടില്ല. അബ്ദുൽ ഉസ്സ എന്നോ അല്ലെങ്കിൽ വേറെ അബ്ദു മനാഫ് എന്നോ അങ്ങനെയൊക്കെ ചില പേരുകൾ ഇടാറുണ്ട്. അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫ്, അതേപോലെ തന്നെ അബ്ദുൽ ഉസ്സ, അബ്ദു ഷംസ്, ചില ഷിയാക്കളിലൊക്കെ കാണാറുണ്ട് അബ്ദു അലി, അതേപോലെ തന്നെ അബ്ദുൽ ഹുസൈൻ അല്ലെങ്കിൽ അബ്ദുൽ ഹസൻ അല്ലെങ്കിൽ അബ്ദു കൂട്ടിയിട്ട് വേറെയും ചില പേരുകൾ അബ്ദുൽ നബി, അബ്ദുൽ റസൂല് എന്നൊക്കെ കാണാറുണ്ട്. അതൊന്നും പാടില്ലാത്തതാണ്, ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. പടച്ചവന്റെ പേരിനോട് ചേർത്ത് അബ്ദ് എന്ന് ചേർക്കുന്ന ആ പേര് രൂപത്തിൽ ഇടാം, അല്ലെങ്കിൽ അമ്പിയാക്കളുടെ പേരുകൾ ഇടാം, അല്ലെങ്കിൽ സഹാബാക്കളിൽ പ്രവാചകൻ അംഗീകരിച്ച, പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന നബിയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ള, നബി എതിർത്തിട്ടില്ലാത്ത പേരുകളാണല്ലോ സഹാബത്തിനുള്ളത്, അവരുടെ പേരുകൾ ഇടാം. അർത്ഥമുള്ള ഏത് പേരുകളും ഇടാം. വികലങ്ങളായ പേരുകൾ ദയവായി ഒഴിവാക്കുക. ഫാഷന്റെ പേരിൽ വെറും ഒരു ഇംഗ്ലീഷിലുള്ള ഒച്ചയായി മാത്രമുള്ള പേരുകൾ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് പേരിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരും പേരിൽ ഒന്നുമില്ല എന്ന് പറയുന്നവരും രണ്ടും ശരിയല്ല. പേരിലുമുണ്ട് ചിലതൊക്കെ, പേരിലാണ് എല്ലാം എന്നുമില്ല, എന്നാ പേരിൽ ഒന്നുമില്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പേരിലുമുണ്ട് ചിലതെല്ലാം, മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ മനസ്സിലാക്കുക എന്നത് മാത്രമാണ്. പിന്നെ വേറെ ചില ആളുകൾ എന്റെ മകൻ മുസ്ലിമാണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ എന്നും തിരിച്ചറിയരുത് എന്നുള്ള നിലക്ക് എന്നെ ഇന്ന് അങ്ങനെ പേരിടുന്നുണ്ട്. എന്താ, എന്റെ മകനെ ആരുടെങ്കിലും സദസ്സിൽ ചെന്നാൽ തിരിയരുത്, അവൻ ആരാ, മുസ്ലിമാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ തിരിച്ചറിയരുത് എന്ന നിലയ്ക്ക് തന്നെ മനഃപൂർവ്വം മറ്റുള്ളവരുടെ ആ ഒഴുക്കിനനുസരിച്ച് നീന്തിയിട്ട് അങ്ങനെയൊക്കെ പേരിടുന്ന ആളുകളുണ്ട്. ഒക്കെ ഒരു ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ അവൻ ആ ഇസ്ലാമികമായ ആചാരങ്ങളെയും ആ ചിട്ടകളെയും ഒക്കെ തൻ്റെ മകന് അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് പേര് നൽകുമ്പോഴും ശ്രദ്ധിക്കണം എന്നതാണ് ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ചെയ്യാനുള്ളത് ചേലാകർമ്മം എന്ന സുന്നത്താണ്. ഈ കുട്ടിക്ക് ചേലാകർമ്മം നടത്തുക എന്നുള്ള ലിംഗാഗ്ര ചർമ്മം ഛേദിക്കുക, ഇതാണല്ലോ നമ്മൾ സുന്നത്ത് കല്യാണം എന്ന് പറയപ്പെടുന്നത്. ഇതിന്റെ വിധിയെ സംബന്ധിച്ചിടത്തോളം അതും പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കൂട്ടർ ബഹുഭൂരിപക്ഷം പറയുന്നത് നിർബന്ധമാണ് എന്നാണ്, വേറൊരു കൂട്ടർ പറയുന്നത് നിർബന്ധമല്ല, ഒരു മുഅക്കദായ സുന്നത്താണ് എന്ന അഭിപ്രായം രണ്ട് കൂട്ടർക്കും ഉണ്ട്. ഏതായാലും ഇതും നേരത്തെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത് നീട്ടിവെക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ തന്നെ അത് നിർവഹിക്കലാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ കഴിഞ്ഞാൽ വേദനയും അതേപോലെ തന്നെയുള്ള മറ്റ് കാര്യങ്ങളും കുട്ടിയുടെ കൈ അങ്ങോട്ട് പോകാനൊക്കെയുള്ള പ്രായം എത്തുന്നതിന് മുമ്പ് ആ മലർന്നു കിടക്കുമ്പോൾ ഒരാൾ നോക്കാനും കൂടി ആവശ്യമില്ല.
കാലുകൂട്ടിയാൽ കൂടില്ല, കൈയങ്ങോട്ട് എത്തില്ല, ആ രൂപത്തിൽ ഇങ്ങനെ മലർന്നു കിടക്കുന്ന ആ പ്രായത്തിൽ നേരത്തെ തന്നെ ചെയ്യുന്നതായിരിക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സൗകര്യം. ഇസ്ലാമിന്റെ നിയമമൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നതായിരിക്കും സൗകര്യം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചെയ്യുന്നത് സുന്നത്ത്, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നിർബന്ധം എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. പിന്നെ മുലയൂട്ടുക എന്ന് പറയുന്ന ഒരു ബാധ്യതയാണ് കുട്ടിയോട് നിർവഹിക്കാനുള്ളത്. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അതൊരു വലിയ ബാധ്യതയായി തന്നെ അവളോട് പറയുന്നു. ആ കുട്ടിയുടെ പിതാവിനോട് അതിൻ്റെ മുഴുവൻ ചെലവും നീ വഹിക്കണം എന്നും പറയുന്നു. മാതാക്കൾ യുർലിനാവർ മുലയൂട്ടട്ടെ, ഔലാദഹുന്ന അവരുടെ സന്താനങ്ങൾക്ക് ഹൗലൈനി കാമിലൈനി പരിപൂർണമായ രണ്ട് കൊല്ലം. ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, മുലയൂട്ടൽ പരിപൂർണമായി നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ രണ്ട് കൊല്ലം പരിപൂർണമായി മുലയൂട്ടട്ടെ. മുലപ്പാലിന്റെ മഹത്വം ഇന്ന് വൈദ്യശാസ്ത്രവും അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു ലോകമാണെന്ന്. ഈ പല ആളുകളും ഇന്ന് അവിടേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. കുട്ടികളെ മുലയൂട്ടുക എന്ന് പറയുന്നിരുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും മടിയാണ്. കുറച്ചു കാലം പേരിന് കൊടുത്തെങ്കിയായി, രണ്ട് മൂന്ന് മാസം ആകുമ്പോഴേക്കന്നെ നമ്മൾ പിന്നെ എന്തായി, ബോട്ടിൽ മിൽക്ക് തുടങ്ങി, കുപ്പിപ്പാലാണ് പിന്നെ കൊടുക്കുന്നത്. എന്താ, തന്റെ സൗന്ദര്യം മുടഞ്ഞു പോകുമെന്ന ധാരണയാണ് സ്ത്രീകൾക്കുള്ളത്. തന്റെ മകനോട് അല്ലെങ്കിൽ മകളോട് ചെയ്യുന്ന കടുത്ത ക്രൂരതയാണ്, ചെയ്യാൻ പാടില്ല. എത്രത്തോളം കുട്ടികൾക്ക് മുലയൂട്ടുന്ന പ്രായത്തിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നത് വരെ നിരോധിക്കാൻ ഒരു വേള ഞാൻ ചിന്തിച്ചുപോയി എന്ന് പ്രവാചകൻ പറയാൻ കാരണം എന്താണ്? ആ കുട്ടിക്ക് മുലപ്പാൽ തികച്ച് രണ്ടു കൊല്ലം കിട്ടാതെ പോകുമോ എന്ന് ഭയന്നതുകൊണ്ടാണ്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കുട്ടിക്ക് മുലയൂട്ടുന്ന പെണ്ണിനെ ആ സമയത്ത് ലൈംഗികമായി ബന്ധപ്പെടുന്നത് വരെ പാടില്ലെന്ന് പറയാൻ വരെ ഒരു വേള ഞാൻ ചിന്തിച്ചുപോയി എന്നാണ് മുസ്ലിമിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണത്? ആ കിട്ടേണ്ട പ്രായത്തിൽ മുഴുവൻ ആ കുട്ടിയുടെ അവകാശത്തെ ഹനിക്കലായി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഫാഷന്റെയും മറ്റുള്ളതിന്റെയും പിന്നാലെ പോകുന്ന സ്ത്രീകൾ കുട്ടികളെ മുലയൂട്ടാൻ തയ്യാറല്ല. രണ്ടു കൊല്ലം മുലയൂട്ടുന്നവർ വളരെ വിരളമാണ്, വളരെ കുറവാണ്. ചിലരൊക്കെ ആറുമാസം കൊണ്ട് നിർത്തും, ചിലർ ഏറി വന്ന ഒരു കൊല്ലം കൊടുക്കും. രണ്ടു കൊല്ലമൊക്കെ എത്തുക എന്നുള്ളത് വളരെ അപൂർവമായിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ വൈദ്യശാസ്ത്രവും എന്താ പറയുന്നത്? ആരോഗ്യകാര്യത്തെ സംബന്ധിച്ച് കുപ്പിപ്പാൽ ഒഴിവാക്കുക, കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുക എന്നാ പറയുന്നത്. നമ്മളെ കച്ചവടക്കാരിങ്ങനെ നല്ല രൂപത്തിൽ പ്രലോഭിപ്പിക്കുകയാണ്. എന്താ, ഒരു ടിന്നിന്റെ പുറത്ത് നല്ല തടിച്ച് കൊഴുത്തുരുണ്ട് ഒരു കുട്ടിനെങ്ങനെ ഷെഡ്ഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, ആ നമ്മളെ മോനും മോളും ഇതാണ്ട് കുച്ച, ഇതാണ്ട് തിന്നാ പിന്നെ അങ്ങനെ തന്നെ ആവും, നല്ല കഴിവ് വരും എന്നുള്ള നിലക്ക് എല്ലാവരും അതിന്റെ പിന്നാലെ ബേബി ഫുഡ് എന്നുള്ള ഓമനെ പേരിട്ടിട്ട് അതിന്റെ പിന്നാലെയാണ് ആളുകൾ പോകുന്നത്. ഡോക്ടർമാരെന്നെ പറയുന്നു അത് വിഷാണ്, അത് കുട്ടിക്ക് കൊടുക്കണ്ട. നിങ്ങൾ കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആ കുട്ടിയുടെ പ്രായത്തിന് യോജ്യമായ ആ മാതാവിന്റെ മുലപ്പാല് പ്രസവിച്ച ഒന്നാമത്തെ ദിവസം മുതൽ ഓരോ ദിവസവും കുട്ടിയുടെ ദഹനക്രിയക്ക് യോജിക്കുന്ന രൂപത്തിലുള്ള പ്രത്യേകമായ പാലായിട്ടാണ് ഓരോ ദിവസവും ചേഞ്ച് ചെയ്ത് വരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇന്ന് വന്ന പാലല്ല നാളെ വരുന്നത്. ആ കുട്ടിയുടെ ദഹനക്രിയയുമായി പരിപൂർണമായി യോജിക്കുന്നത് എന്താണെന്ന് പഠിച്ചവനറിയാം. അതിന് യോജിച്ച രൂപത്തിലാണ് അവിടെ മുലപ്പാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടിക്കത് നിഷേധിക്കരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ തത്വം. മുലയൂട്ടുന്നതിലൂടെ കുട്ടിക്ക് മാതാവിനോട് സ്നേഹം കൂടുന്നു. അതേപോലെ തന്നെയുള്ള വേറെ ഒരുപാട് കാര്യങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാരും ശരീരശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറഞ്ഞു കാണുന്നുണ്ട്. എന്തുകൊണ്ടും നമ്മൾ അതൊന്നും നോക്കിയിട്ടല്ല, പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെയും ഒക്കെ കൽപ്പനകളിൽ തന്നെ ഈ അവകാശം അവർക്ക് നൽകേണ്ടതാണ് എന്ന് കാണുന്നുണ്ട്. അതവർ തീർച്ചയായും കൊടുക്കണം. തന്നെയുമല്ല, അതിനുവേണ്ട എല്ലാ ചെലവും ഈ സ്ത്രീക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാനും അവൾക്ക് ആ മേഖലയിൽ കുട്ടിക്ക് ധാരാളം പാല് കിട്ടാൻ വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ചെലവ് നടത്തൽ ആണിന്റെ മേൽ ബാധ്യതയാണെന്നും അള്ളാഹു തആല പറയുന്നു. ആരുടെയാണ് കുട്ടിയെങ്കിൽ ആ പിതാവിന്റെ മേൽ ബാധ്യതയാണ് ഈ പെണ്ണിന് വേണ്ട ചെലവുകൾ നൽകൽ, അതിന്റെ ചെലവുകൾ വഹിക്കൽ ഈ പുരുഷന്റെ മേൽ ബാധ്യതയാണ് എന്ന് ഖുർആനും ഹദീസും ഒക്കെ വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മുലയൂട്ടുക എന്നുള്ളത്. ആ കാര്യത്തിൽ അലംഭാവം വരുത്താൻ മുസ്ലിമീങ്ങൾക്ക് ഏതായാലും പാടില്ല. അത് ഇസ്ലാം വളരെ കാര്യമായി തന്നെ പറഞ്ഞിട്ടുള്ളൊരു തത്വമാകുന്നു. അപ്പൊ ഈ വക കാര്യങ്ങളാണ് ശാരീരികമായി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ ഒരു രക്ഷിതാക്കൾ കുട്ടികളോട് ചെയ്യേണ്ടുന്ന മര്യാദകൾ. പിന്നെ സാംസ്കാരികമായിട്ടുള്ള മറ്റു കാര്യങ്ങളാണ്, ധാർമ്മികമായ ബോധമുണ്ടാക്കുക,
അതുപോലെ തന്നെ ആ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകുക തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ബാധ്യതകൾ, എങ്ങനെയെല്ലാം അവരോട് ബാധ്യതകളുണ്ട് എന്ന കാര്യത്തെ സംബന്ധിച്ച് പിന്നീട് വിശദീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ ശരിയായ രൂപത്തിൽ ഇസ്ലാമികമായ ശിക്ഷണത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുവാനും അവരോടുള്ള ബാധ്യതകൾ യഥാവിധി നിർവഹിക്കുവാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയും ഖൈറും ബർക്കത്തും ചൊരിയുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമയും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടെയുള്ള മരണം അള്ളാഹു നമുക്കെല്ലാം വിധിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് തവഫ്ഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.